എന്ത് പൊറാട്ട് നാടകമാണ് കോൺഗ്രസിൽ അരങ്ങേറുന്നത്? ഇത്രയും കാലം കോൺഗ്രസിന്റെ ചൂട് പറ്റി നടന്നവരാണ് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയത്. ബിജെപിയുടെ മെത്തയിൽ വിരിച്ച താമര സുഗന്ധം കോൺഗ്രസിലെ വിഡ്ഢികളായ ചില നേതാക്കന്മാർക്ക് അത്രയ്ക്കും ബോധിച്ചുവെന്ന് തോന്നുന്നു. അതോ വല്ല ചാക്കിട്ട് പിടുത്തവും നടന്നോ? ഇത്രയും കാലം ബിജെപി ഭരിച്ച് വെറുപ്പിച്ച ഇന്ത്യയെന്ന് ഒരു നേതാവ് പറഞ്ഞത് ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ദിനം പ്രതി അവശ്യ സാധനങ്ങളുടെ വില കൂട്ടലിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. സ്ഥാനമോഹങ്ങൾ പ്രതീക്ഷിച്ച് ബിജെപിയിലേക്ക് ചാടുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബിജെപിയിൽ നിന്ന് തന്നെ പണി കിട്ടുമെന്നതിൽ സംശയം വേണ്ട. അവസാനം പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വന്നാൽ ഒരു പക്ഷേ കോൺഗ്രസ് നിങ്ങളെ ഓടിച്ചുവിടും. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കഴിഞ്ഞ ദിവസവും കോൺഗ്രസിനെ ഞെട്ടിച്ച ഒരു രാജി കൂടി സംഭവിച്ചു. ജലോഡ് MLA ഭാവേഷ് കഠാരയാണ് പാർട്ടി വിട്ടത്. ഈ വ്യക്തിയും പോകുന്നത് BJP യിലേക്ക് തന്നെ. രണ്ട് ദിവസത്തിനിടെ മാത്രം 3 സിറ്റിംഗ് MLA മാരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ സ്ഥാനാർത്ഥി പട്ടം നൽകി BJP പിടിച്ചുവെച്ചത് കോൺഗ്രസിനിട്ട് പണി കൊടുക്കാൻ തന്നെ. തിരഞ്ഞെടുപ്പ് കളം ചൂട് പിടിച്ചിരിക്കെ MLA മാരുടെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം ഇക്കുറി സംസ്ഥാനത്ത് BJP തിരിച്ചടി നേരിടുമെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ആദിവാസി മേഖലകളിലും ഗ്രാമീണ പ്രദേശങ്ങളിലും തങ്ങളുടെ ആധിപത്യത്തിന് കോട്ടം തട്ടില്ലെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ആം ആദ്മിയുടെ കടന്നുവരവ് കോൺഗ്രസിന് നേട്ടമാകുമെന്നും പാർട്ടി അവകാശപ്പെടുന്നുണ്ട്. നഗര വോട്ടുകളിൽ BJP പുലർത്തിയ സ്വാധീനത്തിന് ആം ആദ്മിയുടെ വരവോടെ വിള്ളൽ വീഴുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് ഈ മേഖലകളിൽ തുണയ്ക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുമുണ്ട്. കൂടാതെ സൗരാഷ്ട്ര മേഖലകളിലും നേട്ടമുണ്ടാക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ഗുജറാത്തിൽ BJP സർക്കാരിന്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണെന്ന് ഓഫീസ് ആസ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ചൂണ്ടിക്കാണിച്ച് നേതാക്കൾ പറയുന്നു. നേരത്തെ സമാന ഡിജിറ്റൽ കൗണ്ട് ഡൗൺ രാജസ്ഥാനിലും കോൺഗ്രസ് സ്ഥാപിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ BJP നിലം പരിശായതുപോലെ ഗുജറാത്തിലും പാർട്ടി ഇക്കുറി പരാജയം രുചിക്കുമെന്നും ജനങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുള്ളതുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം. ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം BJP യെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അതായത് തൊഴിലില്ലായ്മ, വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ്. ഗുജറാത്തിലെ ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. December 8 കൗണ്ട് ഡൗൺ അവസാനിക്കുമ്പോൾ BJP താഴെ വീഴും. പിന്നെ ഗുജറാത്തിൽ BJP അധികാരത്തിൽ കാണില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് രഘു ശർമ്മ പറഞ്ഞത്. അതേസമയം 38 MLA മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് BJP യുടെ സ്ഥാനാർത്ഥി പട്ടിക. ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ, പട്ടേൽ പ്രക്ഷോഭ നേതാവും മുൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായിരുന്ന ഹാർദിക് പട്ടേൽ, കോൺഗ്രസിൽ നിന്നും രാജിവെച്ചെത്തിയ 7 MLA മാർ എന്നിവർ ഉൾപ്പെടുന്ന പട്ടികയാണ് BJP കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഭരണം നിലനിർത്താനാകുമെങ്കിലും ഇക്കുറി ഭൂരിപക്ഷം ഉയർത്തുകയെന്നതാണ് BJP നേരിടുന്ന പ്രധാന വെല്ലുവിളി. പക്ഷേ പഴയ കോൺഗ്രസ് നേതാക്കൾക്ക് സ്ഥാനം കൊടുത്തതിൽ BJP നേതാക്കൾ കലിപ്പിലാണ്. ഇത് എവിടെ വരെ എത്തുമെന്ന് കാത്തിരുന്നു കാണാം.